അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ടുട്ടൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പഴം കൊണ്ടുള്ള 4 മണിക്ക് ഒക്കെ കഴിക്കാൻ പോകുന്ന ഒരു പലഹാരമാണ്. അതിനുവേണ്ടി ഞാനിപ്പോ ഒരു വലിയൊരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പൊ നമ്മുടെ പഴം ഇപ്പൊ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. 3 ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ലേശം വെള്ളം, ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കണം. ഇപ്പൊ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്, തേങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പഴം ഇങ്ങനെ തന്നെ മതി. ഇതിലേക്ക് തേങ്ങ ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഞാനിപ്പോ 1 ടീസ്പൂൺ പരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് കുഴച്ചെടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇറക്കി വെക്കണം. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പഴത്തിൽ ഞാൻ 1 ടീസ്പൂണാണ് പത്തിരിപ്പൊടി ഇട്ടത്. ഇപ്പൊ ഈ ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഉള്ളത് കൊണ്ട് 1 ടീസ്പൂണും കൂടിയും ഇടണം. എന്നിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ആ പൊടി നമ്മ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് അതിനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത് മൈദമാവ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് ബാറ്റർ ആക്കി എടുക്കണം. ഇനി നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലായിരിക്കണം ഇതിന്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ആ ഉണ്ട നമുക്ക് ഏത് പരുവത്തിൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് വെക്കാം. ഇപ്പൊ ഞാനത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടയാക്കി വെച്ചത് ഈ ബാറ്ററിലേക്ക് ഒന്ന് മുക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ സേമിയ, ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്, സേമിയയിലേക്ക് ഒന്ന് മുക്കുക. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്ക് തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.